ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാർലമെൻറ്റിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ്, പാർലമെൻറ്റിൽ ഏത് സഭയിലാണ് ബജറ്റുകൾ അവതരിപ്പിക്കുന്നത്? ലോകസഭയിൽ. ലോകസഭയിലാണ് ബജറ്റുകൾ അവതരിപ്പിക്കുന്നത്. പാർലമെൻറ്റിൽ ഏത് സഭയിൽ മാത്രമാണ് മണി ബിൽ അവതരിപ്പിക്കാനാവുക? ലോകസഭ. ലോകസഭയിൽ മാത്രമാണ് മണി ബിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കർക്കാണ് ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? എം അനന്തശയനം അയ്യങ്കാർ. എം അനന്തശയനം അയ്യങ്കാർ ആണ് ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ജി വി മാവുലങ്കാർ. ജി വി മാവുലങ്കാർ ആയിരുന്നു ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാത്തപ്പോൾ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതാരെ? ചെയർമാൻമാരുടെ പാനലിൽ ഉൾപ്പെട്ടയാൾ. ചെയർമാൻമാരുടെ പാനലിൽ ഉൾപ്പെട്ടയാളാണ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാത്തപ്പോൾ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ മലയാളി ആര്? സി എം സ്റ്റീഫൻ. സി എം സ്റ്റീഫൻ ആണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ മലയാളി. ഇന്ത്യൻ പാർലമെൻ്ററി ഗ്രൂപ്പിൻ്റെ അധ്യക്ഷനാര്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെൻ്ററി ഗ്രൂപ്പിൻ്റെ അധ്യക്ഷൻ. ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവാര്? ഡോക്ടർ രാംസുബങ് സിംഗ്. ഡോക്ടർ രാംസുബങ് സിംഗ് ആണ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി? ഡോക്ടർ ഭീം റാവു റാംജി അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യമായ ശില്പി. എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ലോക്സഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. 1952 ഏപ്രിൽ 17 ലോക്സഭ നിലവിൽ വന്നത്. ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1952 മെയ് 13. 1952 മെയ് 13 ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി എത്ര അംഗങ്ങളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാം? 20. 20 അംഗങ്ങളെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാവുന്ന അംഗങ്ങൾ. ലോക്സഭയുടെ അധ്യക്ഷനാര്? സ്പീക്കർ. സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ. ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പരമാവധി എത്ര അംഗങ്ങളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാം? 530. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പരമാവധി 530 അംഗങ്ങളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാം. ഒന്നാം ലോക്സഭ നിലവിൽ വരുന്നവരെ പാർലമെൻ്റായി നിലകൊണ്ടതെന്ത്? ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഒന്നാം ലോക്സഭ നിലവിൽ വരുന്നതുവരെ പാർലമെൻ്റായി നിലകൊണ്ടത്. എന്തിനെയാണ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്? മൗലിക അവകാശങ്ങൾ.
മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 25 വയസ്സ്. 25 വയസ്സാണ് ലോകസഭാംഗമാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം. ലോകസഭയിൽ കോറം തികയാൻ എത്ര അംഗങ്ങൾ സന്നിഹിതരാവണം? ആകെ അംഗങ്ങളുടെ 1/10. ആകെ അംഗങ്ങളുടെ 1/10 ഹാജരായാൽ ലോകസഭയിൽ കോറം തികയും. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കറായിട്ടുള്ളത് ആരാണ്? ബൽറാം തണ്ടാക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കറായിട്ടുള്ളത്. എത്ര ലോകസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്? 20. 20 ലോകസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ലോകസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആര്? മീരാകുമാറാണ് ലോകസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാമത് ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായത്. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്? ആർട്ടിക്കിൾ 368. ആണ് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഭാരതത്തിൻ്റെ ആദ്യത്തെ നിയമമന്ത്രി? ബി ആർ അംബേദ്കറാണ് ഭാരതത്തിൻ്റെ ആദ്യത്തെ നിയമമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാര്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി. പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്ര? 22. 22 ഭാഷകളാണ് ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഷകൾ. ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത്? 9-ാം പട്ടിക. ഭരണഘടനയുടെ 9-ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്കായി നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷനാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്കായി നിയോഗിച്ച കമ്മീഷൻ. ഇന്ന് മൗലികാവകാശം അല്ലാത്തത് ഏതാണ്? സ്വത്തിനുള്ള അവകാശം ഇന്ന് ഒരു മൗലിക അവകാശമല്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി? സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന.
ഒരു ബിൽ പാസാക്കുന്നതിന് ആ ബിൽ എത്ര തവണ പാർലമെന്റിൽ വായിക്കണം? 3 തവണ. ഒരു ബിൽ പാസാക്കുന്നതിന് ആ ബിൽ 3 തവണ പാർലമെന്റിൽ വായിക്കണം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കോടതികൾക്ക്. കോടതികൾക്കാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്തം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 22 ഭാഗങ്ങൾ. 22 ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാമത് ഭേദഗതി. 42-ാമത് ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വിരമിക്കൽ പ്രായം? 65 വയസ്സ്. 65 വയസ്സാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വിരമിക്കൽ പ്രായം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് ആരാണ്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനം നടപ്പിലാക്കുന്നത്. ഭരണഘടനയുടെ 51A വകുപ്പ് പ്രകാരം ഉൾപ്പെടുത്തിയത്? മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ 51A വകുപ്പ് പ്രകാരം ഉൾപ്പെടുത്തിയതാണ്. ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷം? 6 വർഷം. 6 വർഷമാണ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. Subscribe for more videos. To get instant notification for new videos, click on the bell icon.